ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ധനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉള്ളിച്ചോറാണ് ഇപ്പോൾ കർക്കിടക മാസാണല്ലോ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ശരീരം നന്നായിട്ട് രക്ഷ ചെയ്യൊക്കെ ചെയ്യല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോറാണ് ഈ ഉള്ളിച്ചോറ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിക്കും രക്തം ശുദ്ധീകരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചോറാണ് ശരിക്കും ഈ ഉള്ളിച്ചോറ് അപ്പോൾ എങ്ങനെയാണ് ഉള്ളിച്ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഉള്ളിച്ചോറാണ് ഓരോരുത്തരും തയ്യാറാക്കുന്ന ഉള്ളിച്ചോറിൻ്റെ അതിൽ ചേർക്കുന്ന ഐറ്റംസൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയ പ്ലേറ്റിൽ നിറയെ ചെറിയ ഉള്ളിയുടെ തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇവിടെ കാണുന്നത് ഒരു ഗ്ലാസ് ചുവന്ന തവിടരി എടുത്തിട്ടുണ്ട് അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ ചോറ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളയുന്നതാണ് ഈ കാണുന്നത് തവിടരിയുടെ വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം കളയേണ്ട അത് കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ അതിനകത്തേക്ക് ഞാൻ കഴുകിയെടുത്ത ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നുവരിപ്പ് ഒന്ന് മൂത്ത് വരുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഉഴുന്നുവരിപ്പ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഒരു മൂന്ന് ഗ്രാമ്പു ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒരു ബേ ലീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിന് നന്നായി നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇല ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിനകത്തേക്ക് ഒരു നാല് പച്ചമുളക് ഇതുപോലെ നടു കയറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ നെയ്യിലാണ് നമ്മളിനി ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത് അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഞാൻ ഒരല്പം ഉള്ളി ചെറിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് നന്നായി വഴന്ന് കിട്ടുന്നവരെ ഉള്ളി നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളി ഏകദേശം ഒരുവിധം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കണം ആ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇതിലേക്ക് ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ചോറ് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്തതിന് ശേഷം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് ഒരടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റി വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിച്ചോറ് തയ്യാറായി കഴിഞ്ഞു ചോറ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് മഷ്റൂമിൻ്റെ കറി അതേപോലെ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ട് നേരത്തെ ഉള്ളി മാറ്റി വെച്ചിരുന്നല്ലോ അതിനെ കൊണ്ട് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട് കുറച്ച് തൈരുണ്ട് ഒരു മാങ്ങ അച്ചാറുണ്ട് കുടിക്കാൻ തവിടരിയുടെ ആ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് നമുക്കിഷ്ടമുള്ള ഏത് കറികളുടെ കൂടെയും ഈ ഉള്ളിച്ചോറ് കഴിക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ